ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫത്തീസ് ലൈഫ്. അപ്പോൾ ഇന്ന് ഇതാ രാവിലെ തന്നെ നല്ല സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ വണ്ടികളൊക്കെ. സോനുണ്ട്, സോനുവിൻ്റെ ഒപ്പം കൂടിയിട്ട് വണ്ടിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് മുഹറം 10 നോമ്പിൻ്റെ അവധി ആയതുകൊണ്ട് മക്കളെല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിന്നൊരു ഹോസ്പിറ്റൽ കേസിന് ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടി ഉള്ളതുകൊണ്ട് കുറച്ച് തിരക്കിലായി. അപ്പോൾ അതാ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോളുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മേൻ്റെ അനിയത്തിമാർക്കൊക്കെ ഫുഡ് കൊടുത്തു വിടാൻ വേണ്ടിയൊക്കെ പാക്ക് ചെയ്തതാണ്. അപ്പോൾ അതാ ചോറും കറികളും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പള്ളി പിരിഞ്ഞിട്ട് ഇത് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ഉണ്ട്, ബീഫ് വരട്ടിട്ടുണ്ട്, തക്കാളി കറി, പിന്നെ അതുപോലെ തന്നെ ചമ്മന്തി എല്ലാതും ഉണ്ട്. അപ്പോൾ അതാ നോൻപെങ്ങളന്മാരൊക്കെ നോമ്പായിട്ട് ക്ഷീണിച്ചോ? ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങ കേട്ടോ. ഉറങ്ങിക്കൊള്ളിട്ടാ. അപ്പോൾ അങ്ങനെ അസർസലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഫുഡ് തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കണം. നമ്മളെ താമിയ ഉണ്ടാക്കാൻ വേണ്ടി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കടല. അപ്പോൾ ഞാൻ താമിയ ഉണ്ടാക്കട്ടെ. പിന്നെ അതാ ചിക്കൻ ഉണ്ട്, അപ്പോൾ ചിക്കൻ ഇട്ട് കറി വെക്കണം. പിന്നെ ചോറും എല്ലാം ഉണ്ട്, ഉച്ചക്ക് ഉണ്ടാക്കിയതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നോമ്പിൽ തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ. സാധാ ചോറൊക്കെ ഉണ്ട്, ചോറും കറികളൊക്കെ ഉണ്ട്. പിന്നെ ആദ്യം താമിയ റെഡിയാക്കട്ടെ കേട്ടോ. അപ്പം അതാ നമ്മളെ താമിയക്കുള്ളതെല്ലാം ഇവിടെ ആക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. എൻ്റെ ഇടയിൽ മോള് വന്നേക്കണം, മോള് സർപ്രൈസ് ആയിട്ട് വന്നതാണ് കേട്ടോ. അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. മോള് വന്നപ്പോൾ ആ ഡ്രീം കേക്ക് വേണം നിൽക്കണം കേട്ടോ. ഇനി ഞങ്ങള് നോമ്പ് തുറന്നിട്ട് വേണം കഴിക്കാൻ. ഇത് ആർക്കും കാണിച്ചു കൊടുക്കാതെ എടുത്തേക്കട്ടെ. ഫിയോള് കണ്ടിട്ടില്ലല്ലോ കേക്ക്. ആ ഓക്കെ, കാണണ്ട കേട്ടോ, നോമ്പ് തുറന്നിട്ട് കാണട്ടോ. ഓക്കെ ഓക്കെ പറ. ഓക്കെ ആ ഓക്കെ. അപ്പോൾ ഇതാ നമ്മളെ അരച്ച് വെച്ചിട്ടുള്ള താമിയൻ്റെ മിക്സൊക്കെ കൂടി ഉപ്പും അതുപോലെ തന്നെ സോഡ പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ. ഇത് കുറച്ച് നേരം ഇതേപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. പിന്നെ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കണം. പിന്നെ അതുപോലെ തന്നെ പാൽവായക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ശവരി സാബുനരി എടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വരട്ടെ. അത് വെന്ത് വന്നതിന് ശേഷം നമുക്കതൊക്കെ പഴം നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ചോറൊക്കെ, നെയ്ച്ചോറൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ ശവരി ഇവിടെ വന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള പഴം കൂടി ഇട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അടച്ച് വെക്കണം. പഴം വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് പാലും അതുപോലെ തന്നെ പഞ്ചസാരയും ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് ഒരു അണ്ടിമുന്തിരിയൊക്കെ ഒന്ന് എണ്ണയിൽ നെയ്യിൽ മൂപ്പിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാൽവായക്ക റെഡിയാവും. അപ്പോൾ അങ്ങനെ ഇത് ഓരോന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാൽവായക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നെയ്ച്ചോറ് ഇതാ വെന്ത് വന്നിട്ടുണ്ട്, വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് റെഡിയാക്കണം. അതിന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ എണ്ണയെന്നും അതിലാണ് കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ താമിയ പൊരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ കറി റെഡിയായി. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കണേ. പിന്നെ നമ്മുടെ ബത്താത്തീസും അതുപോലെ തന്നെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കണം. ഈ കുബൂസാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാനുള്ള ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയെന്ന് വെച്ചാൽ പഴംപൊരി ഉണ്ട്, കാരക്ക പൊരിച്ചതുണ്ട്, സാൻഡ്വിച്ച്, നമ്മളെ
താമസ അനിച്ചാണ് കേട്ടോ. പിന്നെ മാംഗോ ജ്യൂസ് ഇതുപോലെ തന്നെ അതിനെന്താ പാൽവായക്ക സേമിയ അല്ല എന്താ രാഗി 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 ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യല്. അപ്പൊ ദാ സോനുവിന്റെ അമ്മച്ചിയും കൂടി നിലമ്പൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ വന്നപ്പം നല്ല മുരിഞ്ഞ ഉള്ളിവട കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റുള്ള ഉള്ളിവടയൊന്നും. അപ്പൊ അതും കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ നോമ്പുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. എല്ലാവരും നോമ്പുറക്കാൻ ഇരുന്നിട്ടുണ്ട്. നോമ്പില്ലാത്ത കള്ളന്മാരൊക്കെ ഇതായിട്ട് നോമ്പുറക്കായിരിക്കാണ്. ഇതപ്പുറത്ത് നോമ്പില്ലാത്ത കള്ളത്തികളും ഉണ്ട് നോമ്പുറക്കണ്. അപ്പൊ ഞങ്ങൾക്ക് രാത്രി നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫ് ആണ്. അപ്പൊ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇൻഷാല്ലാ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.